സലീം രാജിന്റെ ഭൂമി തട്ടിപ്പ് കേസ് ആ തട്ടിപ്പ് കേസുമായി ഏതു വരെയും പോയി സർക്കാർ സലീം രാജിനെ സഹായിക്കും കോടതിയുടെ ഒരു നിരീക്ഷണം ഇതുമായി ബന്ധിപ്പിച്ച മംഗളം പത്രം ഇന്ന് അതിൻ്റെ ഉൾപേജിൽ കണ്ണാടി പേജിൽ തന്നിരിക്കുന്നു സലീം രാജിനെതിരായ ഭൂമി തട്ടിപ്പ് കേസ് സർക്കാരിനെ വ്യത്യസ്ത നിലപാട് എന്ന് കോടതി സലീം രാജകുമാരൻ പ്രതിയായാൽ പൊള്ളുന്നത് ക്ലിഫ് ഹൗസിനാണ് എന്നും അതുകൊണ്ട് അദ്ദേഹത്തെ സംരക്ഷിക്കാൻ എ ജി തന്നെ രാഖി രാമാനം പറന്നു വന്ന് അതിന് മുൻ തീരുമാനങ്ങൾക്ക് മുൻ കോടതി വിധികൾക്ക് മറ്റ് നിലവാരത്തിൽ അതിന് അപ്പീൽ നൽകി പുതിയ വിധി തേടുമെന്നുമൊക്കെ നാം കണ്ടതാണ് സലീം രാജിനെതിരെ ഭൂമി തട്ടിപ്പ് കേസിൽ സർക്കാരിനെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ വ്യത്യസ്ത നിലപാട് എന്ന് കോടതി നിരീക്ഷിക്കുന്നു കാണുക മുഖ്യമന്ത്രിയുടെ ഗൺമാനായിരുന്ന സലീം രാജിനെതിരെ ഭൂമി തട്ടിപ്പ് കേസിൽ സർക്കാരിന്റെ വ്യത്യസ്ത നിലപാട് എന്ന് ഹൈക്കോടതി സലീം രാജ് അടക്കമുള്ളവരുടെ ഫോൺ കോൾ വിശദാംശങ്ങൾ ഹാജരാക്കണമെന്ന ഹർജി പരിഗണിക്കവെയാണ് ജസ്റ്റിസ് വി കെ മോഹനന്റെ നിരീക്ഷണം മൊബൈൽ ഫോൺ കമ്പനികളെ കക്ഷി ചേർക്കാതെയാണ് ഫോൺ കോൾ വിശദാംശങ്ങൾ ഹാജരാക്കാൻ സിംഗിൾ ബെഞ്ച് നിർദ്ദേശിച്ചത് എന്നാണ് സർക്കാർ ഡിവിഷൻ ബെഞ്ചിൽ വാദിച്ചത് എന്നും എന്നാൽ മൊബൈൽ കമ്പനികളെ കക്ഷി ചേർക്കാൻ ഹർജി സമർപ്പിച്ചപ്പോൾ അതിനെ സർക്കാർ ശക്തമായി എതിർക്കുകയാണ് എന്നും ഹർജി വിഭ എതിർക്കുകയാണ് എന്നും ഹർജി വിഭാഗം കുറ്റപ്പെടുത്തി എന്നാണ് മംഗളം പത്രം ആദ്യം ഈ ദാതാക്കളെ കക്ഷി ചേർത്തില്ല അതുകൊണ്ട് നൽകാനാവില്ല വിശദാംശങ്ങൾ നൽകാനാവില്ല എന്ന് ഡിവിഷൻ ബെഞ്ചിൽ എ ജി തന്നെ പറയുക പിന്നീട് കക്ഷി ആവശ്യം വരുമ്പോൾ കക്ഷി ചേർക്കാൻ കഴിയില്ല എന്ന് അതേ സർക്കാർ തന്നെ വാദിക്കുക ഈ നിലയ്ക്ക് വ്യത്യസ്ത നിലപാട് സർക്കാർ കൈക്കൊള്ളുന്നു രണ്ട് നിലപാടിലും രക്ഷപ്പെടുന്നത് സലീം രാജ് തന്നെ എന്ന് കോടതി നിരീക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു സി ബി ഐയെ ഒരു സ്വതന്ത്ര സംവിധാനമാക്കി മാറ്റാൻ എന്തൊക്കെ ചെയ്യാം എന്ന് സുപ്രീം കോടതി ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ സി ബി ഐയുടെ ഒരു നിലപാട് ഇന്ന് പത്രലോകം നമുക്ക് തന്നിരിക്കുന്നു സ്വതന്ത്രമായി പ്രവർത്തിക്കുക പ്രയാസമായിരിക്കുന്നു എന്ന് സി ബി ഐ കൽക്കരി കനി അഴിമതിയുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കുന്നതിനിടയ്ക്ക് സി ബി ഐ നേരിടുന്ന ധർമ്മസങ്കടത്തെക്കുറിച്ച് സി ബി ഐ തന്നെ സുപ്രീംകോടതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം സിറാജ് എന്ന പത്രം ഒന്നാം പേജിൽ തരുന്നത് ഇങ്ങനെ സ്വാ സ്വതന്ത്ര അന്വേഷണ ഏജൻസിയായി പ്രവർത്തിക്കാൻ തങ്ങൾക്ക് പ്രയാസമുണ്ട് എന്ന് സി ബി ഐ കൽക്കരിപ്പാടങ്ങൾ അനുവദിച്ചതിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച കേസിൽ സുപ്രീം കോടതിയിൽ വിചാരണക്കിടയിലാണ് രാജ്യത്തെ ഉന്നത അന്വേഷണ ഏജൻസിയായ സി ബി ഐയുടെ ഈ നിരീക്ഷണം ആരും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ സി ബി ഐ അനുവദിക്കുന്നില്ല അധികാര കേന്ദ്രങ്ങൾ എന്ന് സി ബി ഐ സുപ്രീം കോടതിയിൽ പറയുന്നതുവരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എല്ലാ പത്രങ്ങളും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കെ എസ് സി ബി എ കമ്പനിയാക്കാം എന്നത് മാത്രമല്ല വ്യത്യസ്തമായ മൂന്ന് ലാഭ വിതരണത്തിന് മൂന്ന് ലാഭ വിതരണത്തിന്റെ തട്ടുകളാക്കി മാറ്റാൻ പോകുന്നു എന്ന നിലയ്ക്ക് അസന്നിഗ്ധമായി ആര്യാടൻ മുഹമ്മദ് പറഞ്ഞിരിക്കുന്ന കാര്യം ഇതേ സംബന്ധിച്ച് മലയാളികൾ അറിയുന്നതിന് മുമ്പ് കേന്ദ്രത്തിൽ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ദീപികയുടെ പൊതുവിശേഷം പേജിൽ ആ വാർത്ത ഇങ്ങനെ കെ എസ് ഇ ബി കമ്പനി എന്ന് ആര്യാടൻ സംസ്ഥാന വൈദ്യുതി ബോർഡിനെ കെ എസ് ഇ ബി എന്ന പേരിൽ ഒരു കമ്പനിയാക്കി രൂപീകരിച്ചിട്ടുണ്ട് എന്ന് വൈദ്യുതി മന്ത്രി ആര്യാടൻ മുഹമ്മദ് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചു ഉൽപാദനം വിതരണം പ്രസരണം എന്നിങ്ങനെ മൂന്ന് ലാഭ വി ലാഭ സെന്ററുകളായി വിഭജിച്ചിട്ടുണ്ട് എന്നും സംസ്ഥാന ഊർജ മന്ത്രിമാരുടെ യോഗത്തിൽ ആര്യാടൻ വ്യക്തമാക്കി എന്ന് പറയുമ്പോൾ ഒരു ഏക കമ്പനിയുടെ താഴെ മൂന്ന് ഡിപ്പാർട്ട്മെന്റുകളായി ഇത് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന കാര്യം അസന്നിഗ്ധമായി വകുപ്പ് മന്ത്രി തന്നെ കേന്ദ്രത്തെ അറിയിച്ചിരിക്കുന്ന കാര്യമാണ് ഇന്ന് പത്രം ലോകം നമ്മോട് പറയുന്നത് ഒരു അവാർഡ് ദാനം അവാർഡ് നാരായണ ഗുരുവിൻ്റെ പേരിലുള്ള അവാർഡാണ് നൽകിയത് നാരായണ ധർമ്മ ധർമ്മസമിതിയാണ് ശശി തരൂർ മന്ത്രിക്കാണ് അവാർഡ് നൽകുന്നത് അവാർഡ് സമ്മാനിച്ചത് വൈസ് പ്രസിഡന്റ് ശ്രീ അൻസ അൻസാരിയാണ് വേദിയിൽ അങ്ങേയറ്റം അപഹാസ്യമായ കോൽക്കളി നടന്ന വാർത്ത ഇന്ന് പത്രലോകം നമുക്ക് തന്നിരിക്കുന്നു അരോചകമായി അധിക പ്രസംഗവും തെറ്റിച്ച് ദേശീയ ഗാനവും വരെ ആലപിച്ച അവസ്ഥ ഒരിക്കൽ ദേശീയ ഗാനാലാപനവുമായി ബന്ധിപ്പിച്ച് കേസിൽ കുടുങ്ങിയ ആളാണ് നമ്മുടെ മന്ത്രി ശശി തരൂർ ഒരിക്കൽ കൂടിയത് ആവർത്തിക്കുമോ എന്ന നിലയ്ക്കുള്ള വാർത്ത പത്രലോകം തരും ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരി സന്നിഹിതനായിരുന്ന ആ യോഗത്തിൽ നാരായണ ധർമ്മസമിതി പ്രവർത്തകന്റെ പ്രസംഗത്തിൻ്റെ ഒരു സാമ്പിൾ കാണുക ഉപരാഷ്ട്രപതി ജനിച്ചത് ഏപ്രിൽ ഒന്നിനാണ് എന്ന് കണ്ടുപിടിച്ച അവതാരകൻ ഏപ്രിൽ ഫുൾ ദിനത്തിലാണ് അദ്ദേഹം ജനിച്ചതെന്ന് ഒന്നിലേറെ തവണ പറഞ്ഞു ഏപ്രിൽ ഫുൾ ദിനത്തിലാണ് ജനിച്ചതെങ്കിലും അദ്ദേഹം ഫുൾ അല്ല എന്നുകൂടി കൂട്ടിച്ചേർക്കുകയുണ്ടായി അതുകൊണ്ടും തീർന്നില്ല സംഘാടകരിൽ ഒരാൾ മൈക്കിന് മുന്നിൽ വന്ന് അരോചകമായി രണ്ട് തവണ ജനഗണമന പാടി തവശുഭ ആശിഷമാ വരി തവശുഭ ആശിഷുമാഹേ എന്നാക്കി മാറ്റുകയും ചെയ്തു വൈസ് പ്രസിഡന്റിനെ അപമാനിക്കുക മാത്രമല്ല ദേശീയ ഗാനത്തെയും അപമാനിച്ച കാര്യം മലയാളം മനോരമ വർത്തമാനം പേജ് ഇന്ന് വാർത്തയാക്കി നമുക്ക് തന്നിരിക്കുന്നു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ആർ എസ് എസ് മോഡിയെ തന്നെ വേണമെന്ന് നിർബന്ധം പിടിക്കുകയും ബി ജെ പിക്കും മറ്റ് സംഘപരിവാറിനും അത് അംഗീകരിക്കാൻ നിർബന്ധിതമാവുകയും ചെയ്ത സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായി ഇന്ന് മെട്രോ വാർത്ത അതിൻ്റെ ഒരു വാർത്ത തന്നിരിക്കുന്നു മോഡിയെ നേതൃസ്ഥാനത്തേക്ക് അവരോധിക്കുമ്പോൾ ആർ എസ് എസ് നാല് ഉപാധികൾ കൂടി വച്ചിട്ടുണ്ട് അത്രേ അത് മറ്റ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്ത് കണ്ടില്ല ആ നാല് ഉപാധികൾ വായിച്ചാൽ ബി ജെ പി കടുത്ത ഹിന്ദുത്വ അജണ്ടയിലേക്ക് മാറുന്നു എന്നുകൂടി മെട്രോ വാർത്ത നിരീക്ഷിക്കുന്നു ഇനി നമുക്ക് ആ നാല് ഉപാധികൾ കാണാം ഉപാധി ഒന്ന് അയോധ്യയിൽ അതിവിശാലമായ രാമക്ഷേത്രം നിർമ്മിക്കുക ഉപാധി രണ്ട് രാജ്യത്ത് ഏകീകൃത സിവിൽ നിയമം കൊണ്ടുവരിക ഉപാധി മൂന്ന് കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനയിലെ മുന്നൂറ്റി ഏഴാം വകുപ്പ് നീക്കം ചെയ്യുക ഉപാധി നാല് ോപതം രാജ്യമൊട്ടാകെ നിരോധിക്കുക പശുക്കളെ സംരക്ഷിക്കുക നാല് നിർദ്ദേശങ്ങളും നടപ്പാക്കുമെന്ന് മോഡി ഉറപ്പ് നൽകിയതായും ഒരു ദേശീയ ചാനൽ റിപ്പോർട്ട് ചെയ്തു ഈ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് മോഡി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മാറിയിരിക്കുന്നത് എങ്കിൽ ഭരണഘടനയുമായി ബന്ധിപ്പിച്ച ഇന്ത്യൻ സവിശേഷതകൾ ഒക്കെ നിരാകരിച്ചുകൊണ്ട് കടുത്ത ഹിന്ദുത്വ അജണ്ടയിലേക്ക് പഴയ തൊണ്ണൂറുകളിലേക്ക് കാടത്തത്തിലേക്ക് ഈ തിരിച്ചു പോയിരിക്കുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത് നോക്കുകൂലി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തള്ളിക്കളഞ്ഞതാണ് എന്നിട്ടും മെട്രോ റെയിലിന്റെ പണി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ദിവസം മാത്രം അവശേഷിക്കുന്ന സാഹചര്യത്തിൽ ആ പണിക്ക് താൽക്കാലിക വിരാമം ഇടാൻ നോക്കുകുത്തി നോക്കുകൂലി ഒരു കാരണമായി തീർന്നിരിക്കുന്നു മെട്രോ വാർത്ത ഇവിടെ ഉൾപേജ് കാണുക നോക്കുകൂലി മെട്രോ റെയിൽ നിർമ്മാണം മുടങ്ങി തൊഴിൽ തർക്കത്തെ തുടർന്ന് കൊച്ചി മെട്രോ റെയിൽ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വീണ്ടും നിർത്തിവെച്ചു നഗരത്തിലൂടെ മെട്രോ ട്രെയിൻ കൂകിപ്പായാൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ദിവസം മാത്രം ശേഷിക്കുമ്പോൾ നിർമ്മാണം നിർത്തിവെച്ചത് പദ്ധതി അവ പദ്ധതി അവതാരത്തിലാക്കുമെന്ന സംശയം ജനിപ്പിക്കുന്നു നോക്കുകൂലിയല്ല പ്രശ്നം മറിച്ച് കരാർ ഏറ്റെടുത്തവർ കൂലി നൽകുന്നില്ല എന്നതാണ് പ്രശ്നമെന്ന് സി ഐ ടി യു വിശദീകരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് അത്രയും നന്ന് മുസാഫർ നഗറിലെ സാമുദായിക കലാപത്തിൽ മുപ്പത്തി മുതൽ നാൽപ്പത് വരെയുള്ള മരണങ്ങളാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഏഴാം തീയതി തുടങ്ങിയ ആ കലാപം ഇന്നും ചെറിയ തോതിൽ അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു മാധ്യമം പത്രം ഒന്നാം പേജിൽ ആ വാർത്ത തരുന്നു മരണം മുപ്പത്തെട്ട് ഭീതി ഒഴിയാതെ മുസാഫർ നഗർ എ കെ ഹാരി മുസാഫർ നഗറിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെ ഉത്തർപ്രദേശിലെ മുസാ മുസാഫറാബാദ് മേഖലയിൽ സംഘർഷത്തിന് അയവില്ല കലാപത്തിൽ മരിച്ചവരുടെ എണ്ണം മുപ്പത്തി എട്ടായി കലാപ ബാധിത മേഖലകളിൽ നാലാം ദിവസവും കർഫ്യൂ തുടരുകയാണ് എന്നാണ് പത്രം പറയുന്നത് സിറിയൻ പ്രതിസന്ധിക്ക് താൽക്കാലികമായി അയവ് വന്നിരിക്കുന്ന കാര്യം മാതൃഭൂമി വാർത്തയും വീക്ഷണവും പേജിൽ നമ്മോട് പറയുന്നു സിറിയൻ പ്രതിസന്ധിയിൽ വഴിത്തിരിവ് തൽക്കാലം നടപടിയില്ല എന്ന് ഒബാമ ഇന്നലെ വെടി വെയ്പുണ്ടാകും ഇന്നലെ യുദ്ധം ആരംഭിക്കും എന്നൊക്കെ നിരീക്ഷിച്ചിരുന്നു എങ്കിലും താൽക്കാലികമായ വിരാമം വരുന്നതിന് കാരണം ഇങ്ങനെ കടുത്ത പ്രതിസന്ധിയിൽ റഷ്യ മുന്നോട്ട് വെച്ച നിർദ്ദേശത്തിന് സ്വീകാര്യത ലഭിച്ചതോടെ സിറിയയിൽ സൈനിക നടപടി ഉണ്ടാകുമെന്ന ഭീതി തൽക്കാലം ഒഴിവായി സൈനിക നടപടി ഒഴിവാക്കാൻ സിറിയയിലെ രാസായുധ ശേഖരം അന്താരാഷ്ട്ര സംരക്ഷണയിലേക്ക് മാറ്റണമെന്നും പിന്നീട് നശിപ്പിക്കണമെന്നുമുള്ള റഷ്യൻ നിർദ്ദേശം പൊതുവെ സ്വാഗതം ചെയ്യപ്പെട്ടു ഒബാമയും ഇത് അംഗീകരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി അതുമാത്രമല്ല സിറിയയിലെ ഭരണകൂടവും അത് അംഗീകരിച്ച സാഹചര്യത്തിൽ താൽക്കാലികമായി യുദ്ധം ഒഴിവാക്കപ്പെടുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത് ഇനി ഇന്നത്തെ മുഖലേഖനം ഇന്ന് സിറാജ് എന്ന പത്രത്തിൽ പി സി ജോർജ് ചീഫ് വിപ്പിന്റെ ഒരു ലേഖനമുണ്ട് എല്ലാ പത്രങ്ങൾക്കും ഒരുപക്ഷെ ചീഫ് വിപ്പ് അത് കൊടുത്തിട്ടുണ്ടാകണം ചീഫ് വിപ്പ് എന്ന നിലയ്ക്ക് പക്ഷേ ആ ലേഖനം സിറാജ് മാത്രമാണ് പ്രസ്തുതം ചെയ്ത് കണ്ടത് ആ ലേഖനത്തിൻ്റെ പ്രാധാന്യം മുൻഘട്ടങ്ങളിൽ പി സി ജോർജ് കൈക്കൊണ്ടിരുന്ന മുഖ്യമന്ത്രിയോടുള്ള വ്യക്തിഗതമായ അകൽച്ച വിയോജിപ്പ് ഒരുപക്ഷെ രാഷ്ട്രീയമായ വിരോധം ഇതൊക്കെ മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നു സോളാർ വിവാദവുമായി ബന്ധിപ്പിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന ലേഖനത്തിൽ അതിനകത്ത് രസകരമായ ചില നിരീക്ഷണങ്ങളുണ്ട് ഒടുവിൽ സരിത ഇറങ്ങി വരും വിജയ ചിഹ്നവുമായി എന്ന് തന്നെയാണ് ജോർജ് പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം പറയുന്നത് കാണുക എന്താണ് സോളാർ കേസ് അതിങ്ങനെ സൗരോർജ്ജ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി സംസ്ഥാനം നേരിടുന്ന ഊർജ പ്രതിസന്ധി മറികടക്കാനുള്ള ശ്രമങ്ങളെക്കുറിച്ച് ആരായുന്നതിനിടയിലേക്കാണ് ഈ മേഖലയിലേക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി ചിലർ ഇറങ്ങി തിരിച്ചത് സൗരോർജ്ജം ബദൽ വൈദ്യുതി മാർഗമായി പ്രയോജനപ്പെടുത്തി എടുക്കാൻ സർക്കാർ നൽകുന്ന പ്രോത്സാഹനങ്ങളും ആനുകൂല്യങ്ങളും പരമാവധി പ്രയോജനപ്പെടുത്തി ബിസിനസ് ചെയ്ത് പണം ഉണ്ടാക്കുക മാത്രമായിരുന്നില്ല അവരുടെ ഉദ്ദേശം സർക്കാർ നൽകുന്ന സബ്സിഡി പണം തട്ടിയെടുക്കുക ജനങ്ങളെ സാമ്പത്തികമായി ജനങ്ങളെ സാമ്പത്തിക തട്ടിപ്പിനെ വിധേയരാക്കുക എന്നതായിരുന്നു ഇതിനു വേണ്ടിയാണ് ബിജു രാധാകൃഷ്ണനും സരിത എസ് നായരും ഒക്കെ ഇറങ്ങിത്തിരിച്ചത് പതിനായിരം കോടി രൂപയുടെ വലിയൊരു തട്ടിപ്പ് രംഗമാണ് അരങ്ങേറിയത് എന്ന് പി സി ജോർജ് തന്നെ പറയുകയുണ്ടായി എന്നാൽ ഈ കേസിൻ്റെ പര്യവസാനം എങ്ങനെയായിരിക്കും പി സി ജോർജിന്റെ കൗതുകരമായ നിരീക്ഷണം കാണുക സോളാർ തട്ടിപ്പ് കേസിന് ശുഭപരിവസായിയ ഒരു അവസാന രംഗം ഇനി ഉണ്ടാകാം അത് ഏതാണ്ട് ഇങ്ങനെയാണ് പണം തട്ടിപ്പ് നടത്തി എന്നുള്ള അവസാനത്തെ കേസിലും വാദിക്ക് കൊടുക്കാനുള്ള മുഴുവൻ തുകയും കോടതിയിൽ കെട്ടിവെച്ച് കേസെല്ലാം അവസാനിപ്പിച്ച് വിജയ ചിഹ്നവും കാട്ടി സരിത പുറത്തേക്ക് ഇറങ്ങി വരുന്നു സമീപം ഇരുപത്തിരണ്ട് പേജുള്ള ഒരു കുറിപ്പിന്റെ പേര് പറഞ്ഞ് കേസുകളിൽ നിന്നെല്ലാം ഊരിപ്പോരാൻ സരിതയ്ക്കായി പണം സൃഷ്ടിച്ചെടുത്ത അലാവുദ്ദീൻ ഉദ്ദീൻ സ്വന്തമാക്കിയ അത്ഭുത വിളക്കിൻ്റെ കേരളീയ പര്യായമായ അഡ്വക്കേറ്റ് ഫെന്നി ബാലകൃഷ്ണൻ ഒപ്പം മുൻ ഭാര്യ രക്ഷ്മിയെ കൊന്നു എന്ന കേസിൽ മാത്രം വിചാരണ നേരിടുകയോ ശിക്ഷ മേടിക്കുകയോ ചെയ്യുന്ന ബിജു രാധാകൃഷ്ണൻ എല്ലാം ശുഭം സോളാർ തട്ടിപ്പ് കേസ് ഇങ്ങനെ മാത്രമേ അവസാനിക്കാവൂ എന്ന് ചില നിർബന്ധ ബുദ്ധികളുടെ വിജയമാണ് ഈ വിഷയത്തിലെ പ്രഖ്യാപിത ജുഡീഷ്യൽ അന്വേഷണം എന്ന് പറയാതെ വയ്യ ജുഡീഷ്യൽ അന്വേഷണത്തെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത് ഹൈക്കോടതി സിറ്റിംഗ് ജഡ്ജിയെ അന്വേഷിച്ച് ജില്ലാ ജഡ്ജിയെ പരിഗണിച്ച് അവസാനം പെൻഷൻ വാങ്ങി വീട്ടിലിരിക്കുന്ന വിരമിച്ച ഒരു ജഡ്ജിയെ കണ്ടെത്തി ടൈംസ് ഓഫ് റഫറൻസ് നിശ്ചയിച്ച് അന്വേഷണം ഏൽപ്പിക്കുന്നതിനിടയിൽ ഉണ്ടാകുന്ന കാലതാമസം ആ കാലതാമസം ഒന്ന് മാത്രം മതി ഏത് കേസാണോ അന്വേഷിക്കാൻ പോകുന്നത് ആ കേസിന്റെ സാധ്യമായ എല്ലാ തെളിവുകളും അട്ടിമറിക്കപ്പെടും എന്ന് നിരീക്ഷിക്കുന്നു ഇനി മുഖ്യമന്ത്രിയും അന്വേഷണ സംഘവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും പി സി ജോർജ് കൗതുകരമായ നിരീക്ഷണം നടത്തുന്നു മുഖ്യമന്ത്രിയെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്താനുള്ള സകല സാഹചര്യങ്ങളും സൃഷ്ടിച്ചത് സോളാർ തട്ടിപ്പ് കേസ് കൈകാര്യം ചെയ്യുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നീക്കങ്ങൾ തന്നെയാണ് അനവസരത്തിൽ ജോപ്പനെ അറസ്റ്റ് ചെയ്തത് മുതൽ നാളിതുവരെ പ്രത്യേക അന്വേഷണ സംഘം ചില പ്രത്യേക ഉദ്ദേശക്കാരുടെ ചരട്വലികൾക്ക് വിധേയമായിട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് ജനം സംശയിക്കുന്നു ജനത്തെ മുൻനിർത്തി അദ്ദേഹം സംശയം പറയുമ്പോൾ സരിതയും ഒക്കെ ക്ലിഫ് ഹൗസിലെ നിത്യ സന്ദർശകരാണ് എന്ന കാര്യത്തിൽ തനിക്ക് തെളിവുണ്ട് ഉമ്മൻചാണ്ടിക്ക് നേരിട്ട് ഇതിൽ പങ്കുണ്ട് എന്ന കാര്യത്തിൽ തനിക്ക് തെളിവുണ്ട് എന്നൊക്കെ സോണിയയോട് പറഞ്ഞ പി സി ജോർജ് എവിടെ ഇപ്പോൾ ഉമ്മൻചാണ്ടി തന്നെ സ്കേപ്പ് ഗോട്ടാക്കിയിരിക്കുന്നു ബലിയാട ആക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന പി സി ജോർജ് എവിടെ ഇതാണ് പി സി ജോർജിൻ്റെ മെയ്വഴക്കം നിറഞ്ഞ അഭ്യാസം എന്ന് പറയാതെ വയ്യ ഈ ലേഖനം അതുകൊണ്ടായിരിക്കും മറ്റു പത്രങ്ങൾ അത് കൊടുത്തു കണ്ടില്ല ഇനി ഇന്നത്തെ കാർട്ടൂൺ മുസാഫർ നഗർ സമുദായ കലാപം അഞ്ചു ദിവസം പിന്നിടുമ്പോൾ മരണം നാൽപ്പത് വരെയായി എന്ന് പത്രം പറയുന്നു കലാപം തീരുമോ ഈ കാരണം കാണുക കലാപം കത്തി പടരുന്ന മുസാഫർ നഗരമാണ് താഴെ സമുദായ സൗഹാർദ്ദത്തിന്റെ ചെങ്കുത്തായ പാത ചവിട്ടി കയറുകയാണ് സമാജ്വാദി പാർട്ടി നേതാവ് മുലായവും അദ്ദേഹത്തിന്റെ പുത്രനും മുഖ്യമന്ത്രിയുമായ അഖിലേഷും യാത്ര മുകളിലെത്തിയില്ലെങ്കിൽ താഴെ മതലഹളയിലേക്ക് തന്നെ തിരിച്ചു വീഴും എന്ന് സുരേന്ദർ ഈ ഹിന്ദു കാർട്ടൂണിലൂടെ മുന്നറിയിപ്പ് നൽകുന്നു ഇനി ഇന്നത്തെ ചിത്രം ഓണം തെരുവുകളിൽ എത്തിക്കഴിഞ്ഞു പുലികളിയും മാവേലിയും വിപണികളും ഉണർന്നു കഴിഞ്ഞു ഈ ചിത്രം കാണുക സി ബി എസ് ഇ സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷന്റെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ശശി തരൂരിനെ സ്വീകരിക്കാൻ മാവേലിയും വാമനനും ഒന്നിച്ചു ചേർന്ന് വരുന്ന ചിത്രം മനോരമ വർത്തമാനം പേജ് നമുക്ക് തന്നിരിക്കുന്നു ഈ ചിത്രത്തോട് ഇന്നത്തെ വർത്തമാനം സമാപിക്കണവൻ ഐസ് ഡേ ഗുഡ് ബൈ